ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 സ്പൂൺ അളവിലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ചെറിയൊരു ക്യാരറ്റ് നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട കാര്യമില്ല, ഒരു 3/4 ഭാഗം വരേക്ക് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം ചേർത്ത് കുഴച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും, നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോ തവി മാവായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഈ ദോശയുടെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ദോശയുടെ സൈഡിലായിട്ടുമൊക്കെ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം 2 സൈഡും വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കല്ലിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു, ബൈ.